ചെണ്ടി നടന്നാൽ രണ്ടുപേർക്കും കയ്യിൽ വരുന്നത് കായാണേ. ഈ പാട്ട് കേട്ടിട്ടുണ്ട്, കേട്ട് കാണാൻ വഴിയില്ല. നിങ്ങളും ഞാനും ജനിക്കുന്നതിന് മുമ്പുള്ളൊരു പാട്ടാണ്. പുകവണ്ടി കണ്ടപ്പോൾ യാദൃശ്യമായ ഞാനത് പാടിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ. സാധാരണ ആവ്യന്തരം കണ്ടുവരുന്നത് ബ്രിട്ടീഷുകാരുടെ കാലത്താണ്. ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടായ ആ തീവണ്ടിയും അതുപോലെ ബ്രിട്ടീഷുകാർ ഭാരതത്തിൽ ഉപേക്ഷിച്ചു പോയ പല കാര്യങ്ങളും നമ്മളെ ഫലവത്തമായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഇംഗ്ലീഷ് പള്ളിക്കൂടം മുതൽ ദാ ഇപ്പോൾ റെയിൽവേ വരെ, റെയിൽവേയുടെ ആ ആവ്യന്തരം പ്രവർത്തിച്ചിട്ടുള്ള ഒരു റെയിൽവേയുടെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ നമുക്ക് പരാമർശിക്കുന്നത്. അത് നമ്മൾ നേരിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഉദകമണ്ഡലത്തിൽ നിന്ന് നമ്മൾ തുടങ്ങുകയാണത്. ഊട്ടിയിലേക്കുള്ള ആ വിനോദയാത്ര നടത്തുന്നത് സാധാരണ കാടുകളിലൂടെയുള്ള പ്രദേശങ്ങളിലൂടെ നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായ ആവ്യന്തരത്തിലൂടെ ടോയ് ട്രെയിനിലൂടെ വരുന്ന ഈ ട്രെയിനിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിക്കുന്നത്. ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള മാത്രം ഒതുങ്ങുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ നിങ്ങളെല്ലാവരും കാണണമെന്ന് നമ്മൾ ചെയ്യുന്നു. ശരി, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മേട്ടുപാളയം സ്റ്റേഷൻ രാവിലെ 6 മണിക്കാണ് ഞങ്ങൾ എത്തിയത്. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു പ്രത്യേകത, ഒരു ഭാഗത്ത് കോയമ്പത്തൂരിൽ നിന്ന് ഇവിടേക്ക് വരുന്ന സാധാ ട്രെയിനിൻ്റെ പാളമാണ്. മറ്റുള്ള ആ ഓഫീസിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണെങ്കിൽ ടോയ് ട്രെയിൻ, ഊട്ടിയിലേക്കുള്ള ഈ ട്രെയിനാണ് ഈ ഭാഗത്തൂടി ഓടുന്നത്. മീറ്റർ ഗേജ്, എല്ലാ യന്ത്രങ്ങളും കൃത്യമാണോ എന്ന് വളരെ സൂക്ഷ്മതയോടുകൂടി പരിശോധിക്കുകയാണ് അവിടുത്തെ ജോലിക്കാർ. ഇതിൻ്റെ ഈ എഞ്ചിൻ സാധാരണ ട്രെയിനിൻ്റെ ഫ്രണ്ടിലുള്ളതുപോലെയല്ല, ബാക്കിലാണ് പിടിപ്പിക്കുക. അത് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇത് ബ്രിട്ടീഷുകാർ 2000 ശരിക്കും നല്ല പഴക്കത്തിൽ പഴയ കാലത്തെയുള്ള ബ്രിട്ടീഷുകാരുടെ സമയത്തുള്ള ട്രെയിനാണ് നീലഗിരി ക്യൂൻ. ഈ 18-ാം നൂറ്റാണ്ടുകളിൽ ഉപയോഗിച്ചിട്ടുള്ള ഈ ട്രെയിനുകളുടെ ആവ്യന്തരത്തിൻ്റെ ഒരു പരിഷ്കരണ രൂപം, അതായത് മെയിൻ്റെനൻസ് ചെയ്ത് നിർത്തിക്കൊണ്ട് പോകുന്നു എന്ന് മാത്രം. ഇവിടെയാണ് ഇതിൻ്റെ എൻജിൻ പിടിപ്പിക്കുന്ന ഭാഗം, ബാക്ക് സൈഡിലാണ്. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അത്യാവശ്യത്തിന് ഇതിൻ്റെ ഇന്ധനം എന്ന് പറയുന്നത് വെള്ളമാണ്. അത് ആവിയാക്കിയാണ് പ്രവർത്തിപ്പിക്കുന്നത്. 100 വരെ ഈ യന്ത്രമാണ് നമ്മളെ തള്ളിക്കൊണ്ടുപോകുന്നത്. അത്യാവശ്യം അതിൻ്റെ ഉള്ളിൽ ട്രെയിനിൻ്റെ അകത്ത് യാത്രക്കാരൊക്കെ ഉണ്ട്, പക്ഷേ വെളിച്ചക്കുറവ് മൂലം കാണുന്നില്ല. ദാ ട്രെയിൻ വിടാറായി. ഇവിടെയും നല്ല മഴയാണ്. ഞാൻ എന്ത് പരിപാടി ഷൂട്ട് ചെയ്യാൻ വന്നാലും അവിടെയൊക്കെ മഴയായിരിക്കും. കോയമ്പത്തൂരുള്ള നമ്മുടെ ആദി ഇഷ ഫൗണ്ടേഷൻ്റെ ലൈറ്റിംഗ് കാണാൻ പോയപ്പോഴും ഇതുപോലെ സംഭവിച്ചു. നല്ല മഴ. 7:36 ട്രെയിൻ പുറപ്പെട്ടത്. എവിടെ ഞാൻ പരിപാടി അവതരിപ്പിച്ചാലും നല്ല മഴ കിട്ടാറുണ്ട്. അതെനിക്കെന്തോ എൻ്റെ കൂടെയുള്ളതാണ്. ഇതാ 7:10 പോകേണ്ട ട്രെയിൻ 7:36 സ്റ്റാർട്ട് ചെയ്തു. ആ റെയിൽവേ സ്റ്റേഷനൊക്കെ കാലിയായി, എല്ലാവരും ട്രെയിനിലേക്ക് കയറി. ഇതിൽ എൻജിൻ ബാക്കിൽ നിന്ന് വരുന്നത് വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ നോക്കിയാൽ കാണാൻ സാധിക്കും. ബാക്കിൽ പുക തള്ളിക്കൊണ്ട് ആ എൻജിൻ വരെയാണ്. ഫ്രണ്ടിൽ ബോഗികളാണ്. ഒരു ബോഗി ഒഴിച്ച് ബാക്കിയെല്ലാം റിസർവ്ഡ് ബോഗിയാണ്. അത് അൺറിസർവ്ഡാണ്. അവിടെ രാവിലെ വന്ന് ക്യൂ നിന്നാൽ 48 പേർക്ക് കൂടി ഭാഗ്യവാന്മാർക്ക് ആ ടിക്കറ്റ് കിട്ടും. ഞങ്ങളൊരു 2 മാസങ്ങൾക്ക് മുമ്പ് ബുക്ക് ചെയ്ത ട്രെയിനിൻ്റെ ഇതാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. എന്നിട്ടും നമുക്ക് സൈഡ് സീറ്റ് കിട്ടിയില്ല, അതുകൊണ്ട് ഷൂട്ടിംഗ് ഒരു പൂർണ്ണതയിൽ എത്തിയില്ല. ഇതാദ്യത്തെ ചെക്ക് പോസ്റ്റ്. ഇവിടുത്തെ റെയിൽവേ ഗേറ്റ് കടന്ന് നമ്മൾ വിജനമായ കാട് പ്രദേശങ്ങളിലേക്ക് നടക്കുകയാണ്. വണ്ടി എങ്ങനെ പതുക്കെ നടന്നു പോവുകയാണ്. നടന്നു പോവുക എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. ഇതിൻ്റെ വേഗത 10.4 പെർ അവർ, 10.4 പെർ അവർ ആണ് ഇതിൻ്റെ വേഗത. ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനാണ്. ഈ റെയിൽവേ സ്റ്റേഷനിലും അല്പനേരം ഇത് നിർത്തി. നിർഭാഗ്യവശാൽ മഴയായതുകൊണ്ട് ഇറങ്ങാൻ സാധിച്ചില്ല. പാലങ്ങൾ കണ്ടില്ലേ,
ഇതുപോലെ നിരവധി പാലങ്ങളാണ്. ഈ പാലങ്ങളുടെ മുകളിൽ തൊട്ട് താഴെ ഭയങ്കര ഗർത്തങ്ങളാണ്. ഭയങ്കര അത്ഭുതകരമായ കാഴ്ചയാണത്. ഇത് 250 പാലങ്ങൾ ഏകദേശം ഇത്തരത്തിലുണ്ട് അവിടെ. അതുപോലെ തന്നെ 16 തുരങ്കങ്ങളും. ഇടയ്ക്കിടയ്ക്ക് ഈ പ്രകൃതി ഭംഗിക്ക് മാറ്റുകൂട്ടുന്ന ഇങ്ങനെ ജലാശയങ്ങളും വെള്ളച്ചാട്ടങ്ങളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഒരു ടണലിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആദ്യത്തെ തുരങ്കം ഇതാണ്. ഇവിടെ വണ്ടി നിർത്തിയിട്ടിരിക്കുകയാണ്. 16 തുരങ്കങ്ങളിൽ ആദ്യത്തെ തുരങ്കങ്ങൾ. ഈ നടുക്ക് റെയിൽവേ പാളത്തിൻ്റെ നടുക്കുള്ള ഈ പൽച്ചക്രം ഒന്ന് ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും. മറ്റു ട്രാക്കുകളിൽ കാണാത്ത ഈ സംഭവം, ഈ ട്രെയിനിനെ ഇങ്ങനെ ബന്ധിച്ച് അതിനെ പൽച്ചക്രത്തിൽ പിടിച്ച് കൊളത്തിയിട്ടാണ് കയറ്റി കയറ്റി കൊണ്ടുപോകുന്നത്. താഴേക്ക് പോരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് ഇത്. ആ റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് ഡെമോ കാണിക്കുന്നതിന് വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ മുൻഭാഗം. ഊട്ടി ടു മെട്ടുപാളയം, മെട്ടുപാളയം കുനൂർ ട്രെയിൻ. ഇതൊരു സ്റ്റോപ്പിൽ, അതായത് ഒരു റെയിൽവേ നിരവധിയായിട്ടുള്ള 9-10 സ്റ്റോപ്പുകളുണ്ട് അവിടെ. അതിലൊരു സ്ഥലത്ത് നിർത്തിയപ്പോൾ സഞ്ചാരികൾ ഫോട്ടോഷൂട്ടിന് വേണ്ടി തയ്യാറായതൊക്കെയാണ് ടണലിൻ്റെ മുമ്പിൽ നിന്നുള്ള ഫോട്ടോ. ഞാൻ ഈ ടണൽ എവിടത്തോളം പോകും, എങ്ങനെ പോകും എന്നൊക്കെ ഒന്നറിയാൻ ലൈറ്റ് കിട്ടുന്ന സ്ഥലം വരെ ഒന്ന് പോകാൻ ശ്രമിക്കുകയാണ്. നല്ല ഇരുട്ടാണ്. എന്നെപ്പോലെ ആരോ ഒരാൾ കൂടി ആ ഇരുട്ടത്ത് നിൽക്കുന്നുണ്ട്. നടുക്കുള്ള പൾച്ചക്രം ഒന്ന് ശ്രദ്ധിച്ച് ട്രാക്കിൻ്റെ നടുക്കൂടി പൾച്ചക്രം ഒന്നും കൂടി വ്യക്തമായി കാണണം. എന്നെ കണ്ട ഉടനെ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി. തടസ്സമില്ല, എനിക്ക് തടസ്സമില്ലാതിരിക്കാനായിരിക്കണം. ഇനി അങ്ങോട്ട് പോകുന്നത് ഉചിതമല്ലാന്ന് തോന്നിയതുകൊണ്ട് ഞാൻ തിരികെ പോരുകയാണ്. ടണലിലേക്ക് കയറുമ്പോൾ ഇതാണ് അവസ്ഥ, ഇരുട്ടായിരിക്കും. പിന്നെ ഒച്ച, നമ്മുടെ പൂർവികരെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ നമ്മളുടെ ടൂറിസ്റ്റുകൾ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് വന്നവരുടെ ശബ്ദങ്ങളാണ്. നല്ല ഇരുട്ടാണ്. ഇതുപോലുള്ള 16-ാമത്തെ ടണലിലൂടെ കടക്കണം എന്നോർക്കും. അപ്പുറത്തേക്ക് വന്നപ്പോൾ വിളിച്ച ഇതാണ്. ഇനി എൻ്റെ വെള്ളം ഒഴുകി വരുന്നത് നീരരി അരുവികളും പ്രകൃതി ഭംഗിയും. എന്തായാലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇത് കണ്ട് ആസ്വദിച്ച് പോകേണ്ടത് തന്നെ ഒരു കാഴ്ച. ഇത് നമ്മൾ ഉരുൾപൊട്ടി ഒഴുകി വരുന്നതൊന്നുമല്ല, നല്ല ശക്തമായ മഴയത്ത് അവിടെ നിന്നെങ്ങോ കുറച്ച് കലങ്ങിയ വെള്ളം വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതും നല്ല ഭംഗിയിലാണ്. ദൂരെ നിന്ന് തന്നെ നമുക്കിത് കാണാൻ സാധിക്കും. ഒരു ഭാഗത്ത് അതിൻ്റെ നീല ഗിരിയെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള തേയിലത്തോട്ടങ്ങളുണ്ട്. അവിടെ എല്ലാം ടീ പ്ലാന്റേഷനാണ്. ഇതിവിടെ നിർത്തിയപ്പോൾ ഞാനന്ന് എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ട്രെയിനിപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ടിരിക്കുകയാണ്. കോട ഇറങ്ങിയിട്ടുണ്ട് നന്നായിട്ട്. 8 മണിക്ക് 9 മണിക്ക് ഇടയ്ക്കാണ് ഈ സംഭവം നടക്കുന്നത്. നല്ല കോടയുണ്ട്. ഇവിടെ ഇരിക്കാനും അല്പമൊക്കെ വിശ്രമിച്ച് പോകാനുള്ള സംവിധാനങ്ങളുണ്ട്. എല്ലാ സ്ഥലത്തുനിന്നും വെള്ളം നിറയ്ക്കും. ആവി ചൂടായി വറ്റിപ്പോയിക്കൊണ്ടാവണം. പിന്നെ അവിടെ നിന്നുള്ള അടുത്ത യാത്രയ്ക്ക് അടുത്ത സ്റ്റോപ്പ് വരെയുള്ള വെള്ളം അത് അവിടെ നിന്ന് സംഭരിച്ചിട്ടാണ് പോകാറ്. ഇവിടെ ഈ തേയില തൊഴിലാളികളെല്ലാം താമസിക്കുന്ന ലയങ്ങളായിരിക്കണം ആ കാണുന്നത്. ഒരു ഭാഗത്ത് തേയിലത്തോട്ടം, മറ്റു ഭാഗത്ത് ഇതുപോലത്തെ പാലങ്ങൾ. പാലത്തിൻ്റെ നടുക്കൂടി പ്രത്യേകമായുള്ള പൽച്ചക്രം. ഇതൊന്ന് ശ്രദ്ധിച്ചാൽ നമ്മൾ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ട്രെയിനുകളുടെ വേഗതയൊക്കെ നമ്മൾ കണ്ട് ഭയന്നു പോകാറുണ്ട്. പക്ഷേ ഇത് 46 കിലോമീറ്റർ ഓടുന്നത് 5 മണിക്കൂർ കൊണ്ടാണ്. രാവിലെ 12:30 രാവിലെ തുടങ്ങിയ ട്രെയിൻ യാത്ര 12:30 ഊട്ടിയിലെത്തുക. 10.4 കിലോമീറ്ററാണ് അതിൻ്റെ 1 മണിക്കൂറിലെ വേഗത. അതായത് ഇന്ത്യയിലെ വേഗത കുറഞ്ഞ ഒരു ട്രെയിൻ അത് ഇതാണ്. അടുത്ത ടണലിലേക്ക് കയറുകയാണ്.
ഈ പെൺകുട്ടി എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തടസ്സങ്ങൾ ചെയ്യാറുണ്ട്. ഒന്നുകിൽ തല പുറത്തിടും, ഇല്ലെങ്കിൽ കൈയിടും, ഒന്നുമില്ലെങ്കിൽ മൊബൈൽ ഫോണെങ്കിലും പുറത്തോട്ട് പിടിക്കും. ഇപ്പോഴും നമ്മൾ പൂർവികരെ ഓർമ്മപ്പെടുത്തുന്ന ശബ്ദങ്ങൾ വന്നുകൂടി. നമ്മുടെ കൂട്ടുകാരെല്ലാം ആഹ്ലാദം കൊണ്ട് സന്തോഷം കൊണ്ട് അവരുടെ ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുകയാണ്. പുറത്തേക്ക് എത്തുകയാണ്. ഇനി ഊട്ടിയിൽ നിന്നുള്ള ഭാഗങ്ങളാണ് വരുന്നത്. കൂനൂർ കഴിഞ്ഞാൽ പിന്നെ ഇത്തരം സംഭവമാണ്. കൂനൂരിൽ നിന്ന് കഴിഞ്ഞാൽ, ആ സ്റ്റോപ്പ് കഴിഞ്ഞാൽ ഡീസൽ എഞ്ചിനിലേക്ക് ഇത് മാറും ആഭ്യന്തരത്തിൽ നിന്ന്. അപ്പോൾ സ്വല്പം അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കാണാം. സാധാരണ പോകുന്ന പോലെ ഊട്ടിയിലും മൂന്നാറിലും വാഗമണ്ണിലുമൊക്കെ കാണുന്ന കാഴ്ചകളെ പോലെയായിരിക്കും കാര്യങ്ങൾ പോവുക. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഊട്ടിയിലെത്തുന്നതിന് അധികം വൈകാതെ തന്നെ എത്തും. ഈ ഫോട്ടോ ഇത് കണ്ടു കഴിഞ്ഞാൽ ആരൊന്നും അവിടെ നിർത്തി ഫോട്ടോ എടുത്തു പോകും. എന്ത് മനോഹരമായ കാഴ്ച! പക്ഷെ നമുക്ക് ബ്രേക്ക് നമ്മുടെ കയ്യിലില്ലാത്തതുകൊണ്ട് നമ്മളതിന് തുനിയുന്നില്ല. എന്നാൽ മറ്റുള്ള റോഡിലൂടെ സഞ്ചരിക്കുന്നവരെല്ലാം അത് നിർത്തി വളരെയധികം നന്നായി ആസ്വദിച്ചാണ് പോകുന്നത്. ഈ മനോഹര കാഴ്ചകൾ, ഇത് 2008 യുനെസ്കോ അതിന് ഒരു പുരസ്കാരം നൽകിയിട്ടുണ്ട്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഒരു സ്ഥലമാണ് ഈ റെയിൽവേ പാത. സഞ്ചാരികളെല്ലാം അവിടെ നിന്ന് ഫോട്ടോ എടുക്കണ കണ്ട. നമുക്ക് മാത്രമേ അത് പറ്റുന്നില്ല. ട്രെയിൻ ഊട്ടിയിലേക്ക് എത്തി. ഈ ഇത്തരത്തിലുള്ള അതിൻ്റെ മോഡലുകൾ, പഴയ ആ മോഡലുകളെല്ലാം കോയമ്പോ സ്റ്റേഷനിലും അതുപോലെ തന്നെ ഊട്ടിയിലും നമ്മൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇത് കണ്ടാൽ നമുക്ക് ആ പഴയ ആ പാട്ട്, സത്യൻ പാടി അഭിനയിച്ച ഒരു പാട്ടുണ്ട് ഡോക്ടർ എന്ന ചിത്രത്തിൽ, അത് പാടാതിരിക്കാൻ പറ്റില്ല. ആവിയന്ത്രത്തിൻ്റെ പാട്ട്. തുറന്നാൽ കൂക്കി വിളിക്കും.